നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും ദൈവം നമുക്കൊരു പ്രഭാതം നൽകിയതിനായി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയിൽ പല വ്യക്തികളിൽ നിന്നും ചില സന്ദർഭങ്ങളിലായി കേട്ടിട്ടുള്ള ചില ആവലാതികളാണ് അവരുടെ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതം, രോഗം, അതുപോലെ ബിസിനസ്സിൽ അടിക്കടി ഉണ്ടാകുന്ന ചില പരാജയങ്ങൾ, അടുത്തടുത്തുണ്ടാകുന്ന ചില മരണങ്ങൾ, ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ദൈവ പൈതൽ വളരെയധികം പരിഭ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് ചില അന്ധകാര ശക്തികൾ, അതായത് കൂടോത്രം, ആഭിചാരം, ഇങ്ങനെയുള്ള ചില ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ അച്ഛൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 19:29-31 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികളെ വിൽക്കുന്നില്ലയോ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരല്ലോ. ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ അവകാശങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ അധിപതി ദൈവമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം അനേകം കുരുവികളേക്കാൾ നിങ്ങൾ വിലയുള്ളവരല്ലോ. എബ്രായ ലേഖനം 13:6 ആകയാൽ കർത്താവ് എനിക്ക് തുണയാകുന്നു, മനുഷ്യനിലുള്ള എൻ്റെ വിശ്വാസമോ അല്ലെങ്കിൽ തുണയോ അല്ല. പിന്നെ എന്താണ്? ഞാൻ മനുഷ്യനെ ഭയപ്പെടുകയുമില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കാരണം എൻ്റെ അധിപതി ദൈവമാണ് എന്ന് ധൈര്യത്തോട് പറയുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പ് എബ്രായലേഖനം 13:6 കൂടി നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തെക്കാൾ മറ്റുള്ള അന്ധകാര ശക്തികളെ ഒരു ദൈവ പൈതൽ ഭയപ്പെടരുത്. സകല അന്ധകാര ശക്തികളുടെയും മേൽ ആധിപത്യം പുലർത്തുന്നവനാണ് ദൈവത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ എൻ്റെ യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിന് സകല അന്ധകാര ശക്തികളെയും തച്ചുടയ്ക്കുന്നതിനുള്ള ശക്തിയുണ്ട്. വീണ്ടും കൊലോസ്യ ലേഖനം 2:10 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലവനായ യേശുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പൂർണ്ണതയുമല്ല, പരിപൂർണത യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ആ യേശുവാകട്ടെ എല്ലാ അന്ധകാര ശക്തികളുടെയും മേൽ ആധിപത്യം പുലർത്തുന്നവനാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:19 കർത്താവ് തൻ്റെ 12 അപ്പോസ്തോലന്മാർക്കും കൊടുക്കുന്ന ഒരു അധികാരമാണ്. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ അധികാരം കർത്താവ് അതേപടി അപ്പോസ്തോലന്മാരിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഭാഗ്യശക്തികളുടെ മേലും, ഒരു അന്ധകാര ശക്തികളുടെ മേലും, ഒരു കൂടോത്രത്തിൻ്റെ മേലും, ഒരു ചാത്തൻ സേവയുടെ മേലും, അല്ലെങ്കിൽ അതിനെ വെച്ച് നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നീ യാതൊരു കാരണവശാലും സംശയിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ ചെയ്യരുത്. ആ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യം പുലർത്തുന്നവനാണ് എൻ്റെ യേശു. റോമാലേഖനം 16:20 ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിൽ പകർത്തുകളയും. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ
നിങ്ങളുടെ കാൽക്കീഴിൽ തകർത്ത് കളയുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തിന് അന്ധകാര ശക്തികളെ ഭയപ്പെടണം? എൻ്റെ യേശു എനിക്കുണ്ട്. വീണ്ടും കൊലോസ്യലേഖനം 1:27 ഇരുപത്തേഴാം വാക്യത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയോടെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ യേശു എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു യാതൊരു വിധമായ അന്ധകാര ശക്തികളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉറച്ച തീരുമാനം നിന്നെ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായുള്ള കൃപകളെയും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ടുണ്ടായിരിക്കണം. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, നിന്നിൽ നിന്ന് ഞാൻ പ്രാപിച്ചിരിക്കുന്ന കൃപകളെ വാങ്ങിക്കൊണ്ട് ജീവിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നിൽ ഉണ്ട്, യേശു എൻ്റെ അധികാരിയാകുന്നു എന്നുള്ള ആ വിശ്വാസം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ സംശയമായിട്ട് എന്നെ പിന്തുടരുന്നു. യേശുവെ, എൻ്റെ ജീവിതത്തിലെ സംശയങ്ങളെയും ആവലാതികളെയും നീ എടുത്തു മാറ്റണമേ. ആ യേശുവിൻ്റെ അധികാരിയാണ്, ആ യേശുവാണ് എന്നെ നയിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്നുള്ള പരിപൂർണ വിശ്വാസം എന്നിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ അപ്പോസ്തലന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരാവകാശങ്ങളും ഞാൻ എനിക്കും ലഭിക്കുവാൻ തക്കവണ്ണം എനിക്കും ലഭിച്ചിരിക്കുന്നു. കർത്താവെ, ആ ലഭ്യത എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിലധികമായിട്ട് നല്ല ദാനങ്ങളെ നൽകുന്നവനായ ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.